ദ്വാരകയിലെ ഒരു യാദവനായിരുന്നു സത്രാജിത്ത് അദ്ദേഹം വലിയ സൂര്യഭക്തനായിരുന്നു സത്രാജിത്തിൻ്റെ ആരാധനയിൽ സംതൃപ്തി പൂണ്ട സൂര്യഭഗവാൻ അദ്ദേഹത്തിന് സ്യമന്തകമെന്ന വിശിഷ്ടരത്നം സമ്മാനിച്ചു അതീവ പ്രഭയേറിയ ആ രത്നത്തിന് വിശേഷപ്പെട്ട പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഉടമയ്ക്ക് നിലയ്ക്കാത്ത സമ്പത്ത് നൽകുവാൻ അതിന് കഴിയുമായിരുന്നു ദിവസവും വളരെയേറെ സ്വർണം അത് ഉൽപാദിപ്പിക്കുമായിരുന്നു മാത്രമല്ല അതിരിക്കുന്നിടത്ത് ക്ഷാമമോ മഹാമാരികളോ ഉണ്ടാവില്ല ഒരു ദിവസം സ്യമന്തകരത്നം കഴുത്തിലണിഞ്ഞ് സത്രാജ്യത്ത് ദ്വാരകയിലൂടെ പോവുകയായിരുന്നു രത്നത്തിൻ്റെ പ്രകാശത്താൽ ആർക്കും അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല ദ്വാരകാനാഥനായ ശ്രീകൃഷ്ണനെ കാണുവാൻ സൂര്യഭഗവാൻ നേരിട്ട് എഴുന്നള്ളി എന്നായിരുന്നു ജനങ്ങൾ കരുതിയത് സൂര്യദേവൻ കൃഷ്ണനെ സന്ദർശിക്കാൻ എത്തിയതായി അവർ ഭഗവാനെ അറിയിച്ചു ആ സമയം ചതുരംഗം കളിച്ചു കൃഷ്ണൻ അത് സൂര്യനല്ലെന്നും സ്യമന്തകമണി ധരിച്ച് സത്രാജിത്താണെന്നും അവർക്ക് പറഞ്ഞു കൊടുത്തു അത്യപൂർവമായ സ്യമന്തകം കൃഷ്ണൻ സത്രാജിത്തിനോട് ആവശ്യപ്പെട്ടു കാരണം വിശേഷപ്പെട്ട സമ്പത്തിനധികാരി ആ രാജ്യത്തെ രാജാവാണ് ഉഗ്രസേന മഹാരാജാവിനത് ലഭിച്ചാൽ രാജ്യത്തിൻ്റെ നന്മയ്ക്കായി അത് ഉപയോഗിക്കപ്പെടും എന്നാൽ കൃഷ്ണന്റെ നിർദ്ദേശം സത്രാജ്യത്ത് ചെവി കൊണ്ടില്ല പകരം അദ്ദേഹം അത് ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുവാൻ തുടങ്ങി ഒരു ദിവസം സത്രാജ്യത്തിൻ്റെ അനിയൻ പ്രസേനൻ കുടുംബമഹിമ കാണിക്കുവാനായി ഈ രത്നം കഴുത്തിലണിഞ്ഞ് വനത്തിലേക്ക് കുതിരപ്പുറത്ത് യാത്ര തിരിച്ചു വനത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ രത്നത്തിൻ്റെ പ്രഭ കണ്ട് ഒരു വലിയ സിംഹം അദ്ദേഹത്തെ ആക്രമിച്ചു കൊന്ന് രത്നം കൈക്കലാക്കി അതേ വനത്തിലായിരുന്നു രാമഭക്തനായ ജാമ്പവാൻ താമസിച്ചിരുന്നത് ഈ വിവരം അറിഞ്ഞ ജാമ്പവാൻ ഒറ്റത്തൊഴുക്കി സിംഹത്തെ കൊന്ന് രത്നം പിടിച്ചെടുത്ത് ഗുഹയിലെത്തി തൻ്റെ മകന് കളിക്കോപ്പായി സമ്മാനിച്ചു വനത്തിലേക്ക് പോയി അനിയനെ കാണാതെ സത്രാജിത്തു അതീവ ഉത്കണ്ഠാകുലനായി സ്യമന്തകം തട്ടിയെടുക്കുവാനായി കൃഷ്ണൻ പ്രസേനനെ കൊന്നുകളഞ്ഞുവെന്ന് അയാൾ പറഞ്ഞു പരത്തി തൻ്റെ പേരിൽ വന്ന അപവാദം തിരുത്തുവാൻ ഭഗവാൻ തീരുമാനിച്ചു അദ്ദേഹം ഏതാനും പൗരരോടൊത്ത് സ്യമന്തകം തേടി വനത്തിലേക്ക് യാത്ര തിരിച്ചു സിംഹത്തിൻ്റെ അടിയാൽ വധിക്കപ്പെട്ട് കിടക്കുന്ന പ്രസേനനെയും കുതിരയെയും അവരവിടെ കണ്ടു ചുറ്റും നോക്കിയപ്പോൾ കുറച്ചകലെയായി ഒരു ഗുഹ കണ്ടു പ്രസേനന്റെ ഘാതകൻ അതിലായിരിക്കുമെന്ന് ചിന്തിച്ച് കൃഷ്ണൻ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു കൂടെ വന്നവർ പുറത്ത് കാത്തുനിന്നു ഗുഹയിൽ കയറിയ കൃഷ്ണൻ കണ്ടത് ഒരു കൊച്ചുകുട്ടി സമന്തകം വെച്ച് കളിക്കുന്നതാണ് രത്നം വീണ്ടെടുക്കുവാനായി ഭഗവാൻ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ കുട്ടിയുടെ പരിചാരിക പേടിച്ചു നിലവിളിച്ചു പരിചാരികയുടെ കരച്ചിൽ കേട്ട് ഗുഹയുടെ ഉള്ളിൽ നിന്നും ജാമ്പവാൻ ക്രോധത്തോടെ പാഞ്ഞെടുത്തു കോപത്താൽ അന്തനായ ജാമ്പവാന് കൃഷ്ണനെ ഒട്ടും മനസ്സിലായതുമില്ല കൃഷ്ണന് നേരെ പോർവിളിയുമായി പാഞ്ഞെടുത്ത ജാമ്പവാനുമായി കൃഷ്ണൻ ദ്വന്ദ യുദ്ധം ആരംഭിച്ചു തുടക്കത്തിൽ ആയുധങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്തവർ പിന്നീട് കല്ലുകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും ഒക്കെ പോരടിച്ചു യുദ്ധം അങ്ങനെ ഇരുപത്തിയെട്ട് ദിവസം നീണ്ടുപോയി ഏറ്റവും ശക്തനായിരുന്ന ജാമ്പവാന്റെ ശരീരമാകെ നുറുങ്ങി ജാംബവാൻ അത്ഭുതം പൂണ്ടു സാധാരണ ഒരു മനുഷ്യന് താനുമായി ഒരിക്കലും ഇത്തരത്തിൽ പോരടിക്കാൻ സാധിക്കില്ല ജാമ്പവാൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ സൂക്ഷിച്ചു നോക്കി അപ്പോഴാണ് ഇത്രയും നാൾ താൻ പൊരുതിയത് സാക്ഷാത് ശ്രീകൃഷ്ണനോടാണെന്ന് മനസ്സിലായത് തൻ്റെ പ്രഭുവിനെ വീണ്ടും ദർശിച്ച ആ സാധു കൈക്കൂപ്പി ഭഗവാന്റെ കാൽക്കൽ നമസ്കരിച്ചു ജാമ്പവാനെ കൃഷ്ണൻ സ്നേഹപൂർവ്വം തലോടിയപ്പോൾ അസ്ഥി നുറുങ്ങുന്ന വേദനയെല്ലാം എങ്ങോട്ടോ പോയി മറഞ്ഞു കൃഷ്ണൻ സ്യമന്തകവുമായി ബന്ധപ്പെട്ട കഥ ജാമ്പവാനോട് പറഞ്ഞു തൻ്റെ പ്രഭുവിൻ്റെ പേരിൽ ചാർത്തപ്പെട്ട കളങ്കം മാറ്റുവാനായി സ്യമന്തകവും കൂടെ പാരിതോഷികമെന്ന നിലയിൽ തൻ്റെ പുത്രി ജാമ്പവതിയെയും ജാമ്പവാൻ ഭഗവാനു നൽകി യുദ്ധം പകുതി നാൾ പിന്നിട്ടപ്പോൾ തന്നെ കൃഷ്ണനെ കാണാതെ ഗുഹാമുഖത്ത് കാത്തുനിന്നവരെല്ലാം ഉത്കണ്ഠാകുലരായി ദ്വാരകയിലേക്ക് പോയിരുന്നു കൃഷ്ണനെ പറ്റി അറിവുമില്ലാതെ ആശങ്കയോടെ കൊട്ടാരവാസികളും പ്രജകളും കാത്തിരിക്കുന്ന നേരത്ത് ലാളിതനായി ഭഗവാൻ സ്യമന്തകവും ജാമ്പവതിയും ഒത്ത് ദ്വാരകയിലെത്തി രാജ്യമാകെ സന്തോഷത്തിൽ ആറാടി ഉഗ്രസേന മഹാരാജാവ് രാജാക്കന്മാരുടെയും പ്രമാണിമാരുടെയും ഒരു സമ്മേളനം അടിയന്തിരമായി വിളിച്ചുകൂട്ടി അതിൽ സത്രാജിത്തിനെയും ക്ഷണിച്ചിരുന്നു ജാംബവാന്റെ കയ്യിൽ നിന്നും സ്യമന്തകരത്നം വീണ്ടെടുത്ത കഥ കൃഷ്ണൻ സഭയിൽ വിശദീകരിച്ചു തനിക്ക് പറ്റിയ തെറ്റോർത്ത് സത്രാജിത്ത് തല കുമ്പിട്ടിരുന്നു കൃഷ്ണൻ സ്യമന്തകം അദ്ദേഹത്തിന് തന്നെ തിരിച്ചു നൽകി മൗനത്തോടെ അതും വാങ്ങി അദ്ദേഹം തന്റെ ഗൃഹത്തിലേക്ക് പോയി അവിടെ വെച്ച് സത്രാജിത്ത് ഒരു തീരുമാനമെടുത്തു കൃഷ്ണനെ താൻ വേദനിപ്പിച്ചതിന് പകരമായി സുന്ദരിയായ തൻ്റെ മകൾ സത്യഭാമയെ കൃഷ്ണന് വിവാഹം ചെയ്തു കൊടുക്കണം ഒപ്പം രത്നവും നൽകണം സത്രാജിത്തിൻ്റെ ആഗ്രഹം ശ്രീകൃഷ്ണൻ സഫലമാക്കി ഭഗവാൻ സത്യഭാമയെ തൻ്റെ മൂന്നാമത്തെ ഭാര്യയായി സ്വീകരിച്ചു എന്നാൽ സ്യമന്തകം സത്രാജ്യത്തിന് തന്നെ തിരിച്ചു നൽകി ആദ്യത്തെ പോലെ തന്നെ രത്നം ക്ഷേത്രത്തിൽ തന്നെ എന്നും അതിൻ്റെ നേട്ടം ദ്വാരകയാകെ ലഭിക്കുമെന്നും കൃഷ്ണൻ പറഞ്ഞു കൃഷ്ണൻ്റെ തീരുമാനത്തിൽ സന്തുഷ്ടനായ സത്രാജിത്ത് നിറഞ്ഞ മനസ്സോടെ തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി പോയി സ്യമന്തകരത്നത്തിൻ്റെ കഥ അവസാനിക്കുന്നില്ല തുടരും നന്ദി